ഓൾ ഇന്ത്യയിലെ എം ബി ബി എസ് എയിംസ് ജിപ്മർ അടക്കമുള്ള എം ബി ബി എസ്സുകൾ, അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ക്വാട്ട, ഇ എസ് ഐ ക്വാട്ടൊക്കെ അടക്കം, അതേപോലെ തന്നെ ബി ഡി എസ്, നഴ്സിംഗ്, എത്ര മാർക്കുള്ളവർക്കാണ് ലാസ്റ്റ് അലോട്ട്മെൻറ്റിൽ, മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അവസാന റാങ്കുകളും ഞാൻ സെയ്ഫ് അളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുപോയി. എം ബി ബി എസ്സിൽ നോക്കുമ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ 22,230 597 മാർക്കുള്ള ഒരാൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തമിഴ്നാട് നാഗപട്ടണത്ത് കിട്ടിയിരിക്കുകയാണ്. ഒ ബി സി അത് 22,338 സെയിം മാർക്ക് തന്നെ ബിരുദനഗറിൽ കിട്ടിയിരിക്കുകയാണ്. ഏകദേശം കഴിഞ്ഞ വർഷത്തിനായി കമ്പയർ ചെയ്യുമ്പോൾ വലിയ റാങ്കുകൾ മാറ്റുന്നുണ്ട്. ഇനി മോപ്പപ്പ് കഴിഞ്ഞതിന് ശേഷം സ്ട്രേ വേക്കൻസി ഉണ്ട്. ആ സ്ട്രേ വേക്കൻസിയിൽ ഈ മോപ്പപ്പിൽ പങ്കെടുത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ പങ്കെടുത്ത ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി സ്ട്രേ വേക്കൻസി കൂടെ ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ ഡീംഡ് കോളേജുകളുടെ സ്ട്രേ വേക്കൻസി കോളേജുകളാണ് ഫില്ല് ചെയ്യുക. പക്ഷേ കോളേജുകളിലേക്കുള്ള ലിസ്റ്റുകൾ എത്രയാണോ അവിടെ സീറ്റുകൾ, 10 സീറ്റിന് 100 സീറ്റിൻ്റെ ലിസ്റ്റ് ആര് കൊടുക്കും, എം സി സി കൊടുക്കും, ആ ലിസ്റ്റിൽ നിന്നുള്ളവരായിരിക്കും ഫില്ല് ചെയ്യുക. ഇ ഡബ്ല്യു എസ് 23,202 595 മാർക്ക് വരെയും സെയിം കോളേജ് തന്നെ എസ് സി 119,793 457 മാർക്ക്. പുതുക്കോട്ടം മെഡിക്കൽ കോളേജ് തമിഴ്നാട് തന്നെയാണ് പോയിരിക്കുന്നത്. എസ് ടി 151,846 424 മാർക്ക് തിരുനെൽവേലി മെഡിക്കൽ കോളേജിലും. എസ് സിയിൽ പി ഡബ്ല്യു ഡി കാറ്റഗറി 151,662 141 മാർക്കാണ് ഉത്തർപ്രദേശിലാണ് പോയിരിക്കുന്നത്. ഓപ്പൺ പി ഡബ്ല്യു ഡി പോയിരിക്കുന്നത് 955,574, അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുനെൽവേലി തന്നെയാണ്. ഇതാണ് എം ബി ബി എസിൻ്റെ ഓൾ ഇന്ത്യ ലെവലുള്ള അവസാന റാങ്കുകൾ. ഇനി ഓപ്പൺ കാറ്റഗറിയിൽ വരുമ്പോൾ നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു കോളേജാണ് എയിംസ് എന്ന് പറയുന്നത്. എയിംസിലെ അവസാന റാങ്കുകൾ എങ്ങനെയാണ് നോക്കാം. ഓപ്പണിൽ 611,675 മാർക്കുള്ള ആൾക്ക് എയിംസ് മധുരയിൽ അഡ്മിഷൻ ലഭിച്ചപ്പോൾ, ഒ ബി സിയിൽ 11,981 622 മാർക്കിൽ എയിംസ് മധുരയിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. ഇ ഡബ്ല്യു എസിൽ 12,350 പഞ്ചാബിലെ എയിംസിൽ അഡ്മിഷൻ ലഭിച്ചു. ഇ ഡബ്ല്യു എസിൽ 12,350 621 അഡ്മിഷൻ ലഭിച്ചു. എസ് സിയിൽ 80,551 504 ആസാമിൽ എയിംസിൽ അഡ്മിഷൻ ലഭിച്ചു. എസ് ടിയിൽ 120,460 മാർക്കിൽ എയിംസ് മംഗളഗിരിയിലും. ഓപ്പൺ പി ഡബ്ല്യു ഡി 135 മാർക്ക് 779,200 എയിംസ് മധുരയിലും അഡ്മിഷൻ ലഭിച്ചു. ഇതാണ് എയിംസിലെ അവസാന റാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു റാങ്ക് വരുന്നത് ജിപ്മറാണ്. ജിപ്മർ 623 മാർക്കിൽ 11,627 ജിപ്മർ കാരക്കല്ലും 12,727 620 മാർക്കിൽ ഒ ബി സി സെയിം കോളേജിൽ തന്നെ 14,871 615 മാർക്കിൽ സെയിം കോളേജിൽ തന്നെ ഇ ഡബ്ല്യു എസും 111,650 466 മാർക്കിൽ ജിപ്മറിൻ്റെ മെയിൻ ക്യാമ്പസിൽ എസ് ടിയും 185,852 394 മാർക്കിൽ എസ് സിയും അവസാന അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ്. ഇനി ഇ എസ് ഐ വരികയാണെങ്കിൽ 69,363 520 മാർക്കിന് ഓപ്പൺ കാറ്റഗറിയിൽ ഇ എസ് സി മെഡിക്കൽ കോളേജ് തമിഴ്നാടിൽ ചെന്നൈയിൽ അഡ്മിഷൻ ലഭിച്ചു. 516 മാർക്ക് 72,061 ഹിമാചൽ പ്രദേശിൽ ഒ ബി സി കാറ്റഗറിയും 75,454 511 ഇ എസ് ഐ മെഡിക്കൽ കോളേജ് ഹൈദരാബാദിലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കും 247,894 347 മാർക്കിൽ രാജസ്ഥാനിലെ ഇ എസ് ഐ കോളേജിൽ എസ് സിയും 866,541 119 മാർക്കിൽ എസ് ടി കാറ്റഗറി ഇവിടെ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലത്തും അഡ്മിഷൻ എടുത്തു എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബി ഡി എസ് ആണ്. ബി ഡി എസിലേക്ക് വരുന്ന സമയത്ത് അവസാന റാങ്കുകൾ പോയിരിക്കുന്നത് 41,225 ഓപ്പൺ കാറ്റഗറിയിൽ 562 മാർക്കിൽ കണ്ണൂർ ഗവൺമെൻറ് കോളേജിലും 44,960 556 മാർക്കിൽ ഇന്ദിരാഗാന്ധി ഡെൻ്റൽ കോളേജ് ജമ്മു കാശ്മീരിലും 45,139 555 മാർക്കിൽ ഒ ബി സി രാജാ മുത്തയ്യ ഡെൻ്റൽ കോളേജ് അണ്ണാമലൈ തമിഴ്നാടും 156,752 326 മാർക്കിൽ രാജാ മുത്തയ്യ കോളേജ് തന്നെ എസ് സിയും 213,742 321 മാർക്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ്. ഓൾ ഇന്ത്യ ലെവലിൽ നഴ്സിംഗിന് എങ്ങനെയാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് നോക്കാം. ഓപ്പൺ കാറ്റഗറിയിൽ
120,323 453 മാർക്കിൽ സെന്റ് സ്റ്റീഫൻ ഹോസ്പിറ്റലിലാണ്. ഇതേ കോളേജിൽ തന്നെ ഇ ഡബ്ല്യു എസ് 123,929 452 മാർക്ക്, ഒ ബി സി 124,922 452 മാർക്ക് തന്നെ, 213,863 371 മാർക്കിൽ എസ് സിയും, എസ് ടി വിഭാഗം സെയിം കോളേജിൽ തന്നെ 283 മാർക്ക്, 352,549 അഡ്മിഷൻ ലഭിച്ചു. ഇതാണ് ഓൾ ഇന്ത്യയിലെ മോപ്പപ്പ് അലോട്ട്മെൻറ്റിലെ അവസാന റാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി ഇതനുസരിച്ചിട്ട് ഇതിൽ അഡ്മിഷൻ കിട്ടിയ ആളുകളുണ്ടാവും. ആ കിട്ടിയ ആളുകൾ എന്താണ്, ഇനി ചില ആളുകളൊക്കെ ചിലപ്പോൾ കേരളത്തിലേക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതിനു മുമ്പ് അതിൻ്റെ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ വേക്കൻസിയെ കേരളത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് കിട്ടിയിരിക്കുന്ന എല്ലാ ആളുകളോടും പറയാനുള്ള കാര്യം, നിങ്ങളത് നിർബന്ധമായിട്ടും എടുക്കുക. ഇനി വേക്കൻസി വരുന്നതിലേക്ക് സ്ട്രേ വേക്കൻസി റിപ്പോർട്ട് ചെയ്യും. ആ സ്ട്രേ വേക്കൻസി ഇപ്പോൾ കൊടുത്ത ആളുകൾക്കാണ് ഇനി അവസരമുണ്ടാവുക. അങ്ങനെയും കുറേ ആളുകൾക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഈ ലാസ്റ്റ് റാങ്കിലൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തുക. അതിനനുസരിച്ചൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. സംശയമുള്ളൊരു വാട്സപ്പ് ത്രൂ ചോദിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഒന്ന് ശ്രമിക്കുക. താങ്ക് യു.